ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാമത്. എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം. മത്സരത്തിന്റെ 24-ാം മിനിറ്റിൽ ആഴ്സണൽ ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത കെവിൻ ഡി ബ്രൂയിൻ സിറ്റിക്ക് മത്സരത്തിലെ ആദ്യ ലീഡ് സമ്മാനിച്ചു. എന്നാൽ 42-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ബുക്കയോ സാക്ക ആഴ്സണലിനെ ഒപ്പമെത്തിച്ചു. 1-1 പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ 72-ാം മിനിറ്റിൽ ഗുണ്ടോഗന്റെ അസിസ്റ്റിൽ പന്ത് വലയിലെത്തിച്ച് ഗ്രീലിഷ് സിറ്റിയുടെ ലീഡ് തിരികെ പിടിച്ചു. 82-ാം മിനിറ്റിൽ ഡിബ്രൂവിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഹാലൻ സിറ്റിയുടെ വിജയം ഉറപ്പിച്ച ഗോൾ നേടുകയും ചെയ്തു. പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ 4-1 ഫോർമേഷനിൽ ഇറങ്ങിയ സിറ്റിക്കായി എഡേഴ്സൺ വാക്കർ, ഡി എസ് നാഥനാക്കെ, ബെർണാഡോ സിൽവ, റോഡ്രി, മേറസ്, ഡിബ്രൂയിൻ, ഗുണ്ടോഗൻ, ഗ്രീലിഷ്, എർലിംഗ് ഹാലൻഡ് എന്നിവർ ആദ്യ ലെവലിലും കാൽവിൻ ഫിലിപ്പ്, മാനുവൽ കാൻജി, പിൽഫോർഡൻ എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. അർട്ടേറ്റയ്ക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ആർസെനലിനായി റാംസദാലെ, ടോമിയാസു, സാലിബ, ഗബ്രിയൻ, സിൻചെങ്കോ, ഒഡേഗാർഡ്, ജോർജീനിയോ, ഗ്രാനൈറ്റ് ഷാക്ക, ബുക്കയോ സാക്ക, റെഡി എൻഗേറ്റിയ, ഗബ്രിയൽ മാർട്ടിനെല്ലി എന്നിവർ ആദ്യ ലെവലിലും ബെൻ വൈറ്റ്, റസാഡ്, ഫാബിയോ വിയേര എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 64% സമയം പന്ന് കൈവശം വെച്ച് കളിച്ചത് ആർസെനലായിരുന്നു. 10 ഷോട്ടുകളാണ് ആർസെനൽ തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്, 524 പാസുകൾ, 83% കൃത്യതയോടെ ആർസെനൽ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 303 പാസുകൾ, 72% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. ജയത്തോടെ 23 മത്സരങ്ങളിൽ നിന്ന് 53 പോയിന്റുമായാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്തെത്തിയത്. ഒരു മത്സരം കുറവ് കളിച്ച ആർസെനലിനും 53 പോയിന്റുണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിലാണ് സിറ്റി ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത്. പ്രീമിയർ ലീഗിൽ ഫെബ്രുവരി 18 അസ്റ്റൺ വില്ലയ്ക്കെതിരായാണ് ആർസെനലിൻ്റെ അടുത്ത മത്സരം. സിറ്റി അന്നേ ദിവസം നോട്ടിംഗ്ഹാമിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.